നമസ്കാരം. ഗ്രാമഫോൺ മീഡിയയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു സിനിമ തിയേറ്റർ പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് ഘടകങ്ങൾ ആവശ്യമാണ്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ. അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭാഗമാണ് പരസ്യ ഫ്ലക്സുകൾ, പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. അവരാണ് സിനിമ തിയേറ്ററിലെത്തി എന്ന് പരസ്യപ്പെടുത്തുന്ന ആൾക്കാർ. അപ്പോൾ അവർ രാവന്തിയോളം പോസ്റ്റർ ഒട്ടിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് മാവ് കലക്കി പശ ഉണ്ടാക്കി പോസ്റ്ററുകളുമായിട്ട് കവലകളിലും അന്ന് വേണ്ട ഒരു സിനിമയുടെ പരസ്യം ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി മാവൊക്കെ തേച്ച് പോസ്റ്റർ ഒട്ടിച്ച് ഫ്ലക്സൊക്കെ വലിച്ചു കിട്ടി. ഓക്കെ, അപ്പം അവരും സിനിമയുടെ ഭാഗമാണ്. അവർ വഴിയാണ് സിനിമ ഇന്ന തിയേറ്ററിലെന്നുള്ള കാര്യം ജനങ്ങൾ അറിയുന്നത്. ഓക്കെ, അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മളെ തിയേറ്ററിൽ അത് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് പോസ്റ്ററുകൾ എങ്ങനെയാണ്, ഒരു പോസ്റ്റർ വരുമ്പോൾ അതിൻ്റെ അളവുകൾ അതെങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് വലിയ സിക്ഷീറ്റ് എന്നൊക്കെ പറയും, അത് പല പീസായിട്ടാണ്. അതിങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്, ഈ പല പീസായിട്ട് വരുന്നത് എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഹൃദയം എന്ന സിനിമയുടെ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് അവർ സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള തിയേറ്റർ സംബന്ധമായ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ തിയേറ്ററിലെ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾ, ഗുരുസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതാണോ ഹൃദയം സിനിമയുടെ ഒരു സിക്ഷീറ്റാണ്. ഇതിന് പറഞ്ഞ സിക്ഷീറ്റ് അല്ലടാ. ഇങ്ങോട്ട് നോക്കിയേ ഗുരുസ്വാമി, ഒരു ഹായ് കൊടുത്തേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. നമ്മുടെ തിയേറ്ററിലെ പോസ്റ്റർ ഒട്ടിക്കുന്ന ഫ്ലക്സ് ഒട്ടിക്കുന്ന ആളാണ് ഗുരുസ്വാമി. ഓക്കെ, യെസ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് എടുക്കല്ലേ, ഞാൻ എടുത്തോട്ടെ. ഇതാണ് സിക്സ് ഷീറ്റ്, നിങ്ങൾ കാണുന്ന വലിയ പോസ്റ്റർ. അപ്പോൾ ഈ സിക്സ് ഷീറ്റ് ഞാൻ നിങ്ങൾ കണ്ടിട്ടേ, ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നാല് അഞ്ച് ആറ്, ആറ് പീസായിട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ആറ് പീസായിട്ടാണ് ഈ സിക്സ് ഷീറ്റ് അടിച്ചു വരുന്നത്. കണ്ടോ, ഇതൊരു പീസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. രണ്ടാമത്തെ പീസ്, ഇത് മൂന്നാമത്തെ പീസ്, ഇത് നാല്, ഇത് നടുക്കഞ്ച്, ഇത് ആറ്. അപ്പോൾ അവരാദ്യം എന്ത് ചെയ്യുന്നു, ഈ ഒന്ന് ഇതിനൊക്കെ നമ്പറല്ലേ സ്വാമി അല്ലേ, കണ്ടോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന നമ്പറുണ്ട്. ആ നമ്പർ വെച്ചിട്ടാണ് കറക്റ്റ് ഇവർ ഈ സിക്സ് ഷീറ്റ് അറിയതല്ലേ. ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെയാന്ന്, ഇത് ആദ്യം നമ്മൾ ഒന്ന് ഒട്ടിക്കുക, പിന്നെ രണ്ട് ഒട്ടിക്കുക, മൂന്ന് ഒട്ടിച്ചപ്പോൾ അത് മേളത്തെ ഭാഗം കറക്റ്റായി. ഓക്കെ, പിന്നെ താഴത്തെ ഭാഗം നാല് അഞ്ച് ആറ്, ഇത് ഫുള്ളായിട്ട് ഒട്ടിക്കുന്ന. ഇത് ഇത് ചില പേര് ഇത് പെട്ടെന്ന് ഒട്ടിക്കുന്നുണ്ട് പറയും, ഇതിന് റിസ്ക് ഉണ്ട്. അത് വൈകുന്നേരം നമ്മളൊരു ഒരു നെത്തിലേറ്റ് ഉണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇട്ട് പോയാൽ അത് ഒട്ടിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന കണ്ട് ആ മേല് നാല് മൂളയ്ക്ക് വെച്ച് പശയും തേച്ച് ഒട്ടിച്ച് നമ്മൾ കറക്റ്റായിട്ട് വരുക. പറഞ്ഞ മനസ്സിലായില്ലേ, ഇതിന് ഒരു റിസ്ക് ഉണ്ട്, ഇത് ചുമ്മാ ഒട്ടിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇതിനൊരു ഇമ്പ്രഷൻ, ഇതിന്റെ അളവുണ്ട് കറക്റ്റ്. അപ്പോൾ അത് ഇതിൻ്റെ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് തിയേറ്ററിലേക്ക് സിനിമയുടെ പോസ്റ്റർ വരുന്നത് സിക്സ് ഷീറ്റ് പിന്നെ തേർട്ടി ഫോർട്ടി, തേർട്ടി ഫോർട്ടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഇതല്ലേ, ധൈര്യം ഉണ്ടോ, തേർട്ടി ഫോർട്ടി നമ്മളെ ഹൃദയത്തിന് തേർട്ടി ഫോർട്ടി എന്തേ കാണിച്ചു തരാം. ഇതാണ് ഹൃദയം സിനിമയുടെ തേർട്ടി ഫോർട്ടി എന്ന് പറയുന്ന സൈസ്. ഉണ്ടോ, അപ്പോൾ ഇത് ഒരു ഒരു മോഡല്, ഇതിൻ്റെ പല ഡിസൈൻ വരും കേട്ടോ. ഒരു സിനിമയ്ക്ക് തേർട്ടി ഫോർട്ടി എന്നൊരു മൂന്നോ നാലോ ഡിസൈൻ വരും, അതുപോലെ സിക്സ് ഷീറ്റ് പല ഡിസൈൻ വരും. ഓക്കെ, ഇത് അവരാദ്യം ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ അടുക്കി എത്ര സിക്സ് എത്ര സിക്സ് ഷീറ്റ് ഉണ്ടോ അത്ര സിക്സ് ഷീറ്റ് ഇങ്ങനെ അടുക്കി വെക്കും. ഇനി ഇതെങ്ങനെയാണ് ഇതിനെ ഓർഡർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇതാ കണ്ടോളൂ, ഫ്ലക്സിൻ്റെ ഡിസൈൻ വേറെ വ്യത്യാസമുണ്ട് ഇതായിട്ട്.
നമ്മൾ കണ്ട ആ സിക്സ് ഷീറ്റ്, ഇപ്പം നമ്മൾ ആറ് പീസ് വെച്ചുള്ള സിക്സ് ഷീറ്റ് അവർ മടക്കി കറക്റ്റാക്കി വെച്ചേക്കുന്നതാണോ? ഒന്ന് രണ്ട് മൂന്ന് നാല് പീസാക്കി, ഇത് നാല് സ്ഥലത്ത് ഒട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇപ്പം 30-40 എന്ന് പറയുന്നത് ഇതാണ്, 30-40 സൈസ്, 30-40 എന്ന് പറയുന്ന പോസ്റ്ററിൻ്റെ സൈസ്. ഇത് കൂടാതെ 4x4 എന്ന് പറയുന്ന വേറെ സൈസും കൂടെ ഉണ്ട്, അത് എല്ലാ സിനിമയ്ക്ക് എത്താറില്ല. പുഷ്പയ്ക്ക് അങ്ങനെ ഒരു സൈസ് ഉണ്ടായിരുന്നു. വേണ്ട, ഓക്കെ. ഇത് നിലവിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അടുത്ത സിനിമ വരാൻ പോകുന്ന സിനിമയ്ക്കുള്ള പോസ്റ്റർ ഇവിടെയാണ് വയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സുമേഷ് രമേഷ് ഓടിയത് കളഞ്ഞില്ല, ഇനി ഇവിടെ നമ്മൾ ഹൃദയത്തിൻ്റെ വയ്ക്കണം. ഇത് മിക്ക തിയേറ്ററിലും ഇങ്ങനെ ഉണ്ടാകും. സുമേഷ് ആൻഡ് രമേഷ് സിനിമയാണ് നമ്മൾ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം ഓടിക്കൊണ്ടിരുന്നത്. അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഹൃദയം എന്ന സിനിമയുടെ 30-40 അല്ലടാ, 30-40 നമ്മുടെ ഗുരുസ്വാമി ഒട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതുണ്ട് ഈ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ, അതിനതിൻ്റെ സ്പീഡും അത് ഇതറിയാവുന്ന ഇതിൻ്റെ എക്സ്പേർട്ടുകളാക്കണ അവരെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. ഒരു പോസ്റ്റിൻ്റെ ഭാഗമാണ് നിൽക്കുന്നത്, ഒരു സുമേഷ് രമേഷിൻ്റെ സിക്സ് ഷീറ്റ്. ഇപ്പോൾ ഇത് നമ്മൾ മറയ്ക്കാൻ പോവാണ്. ഞാൻ മുമ്പേ നിങ്ങളെ മടക്കി കാണിച്ച, അതായത് മടക്കി എടുത്ത് കാണിച്ച സിക്സ് ഷീറ്റ് എങ്ങനെയാണ് ഇവിടെ നമ്മളെ ഗുരുസ്വാമി ഓട്ടിക്കുന്നത് നിങ്ങളെ കാണിച്ചാൽ കേട്ടോ. അതാ സിക്സ് ഷീറ്റ് ഒട്ടിക്കാൻ പോവാണ്. നമ്മൾ അവിടെ ചെണ്ണയില്ല, ഒന്നാമത്തെ ഷീറ്റ് കണ്ടോ, ഒന്നാമത്തെ ഷീറ്റ് അവിടെ ഒട്ടിച്ചു കണ്ടോ. ഇതാ പീസ് പീസാണിത്, ഇത് ഇത് ഞാൻ ഇതിൻ്റെ ഒന്നിൻ്റെ അടുക്കം മാറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരുടെ രൂപ അല്ല വലുതായിട്ട് പോകും. കണ്ടോ, ഒന്നാമത്തെ ഷീറ്റ് ഒട്ടിച്ചു. ഇനി പോസ്റ്റ് മടക്കിയേക്കുന്ന കറക്റ്റ് അളവിലാട്ടോ കണ്ടോ, അടുത്ത് അവർക്ക് അത് നോക്കാതെ തന്നെ എടുക്കാവുന്ന രീതിയിലാണ് അവർ മടക്കി കറക്റ്റാക്കി വെച്ചേക്കുന്നത്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള സെൻറ്റർ ഷീറ്റാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള സെൻറ്റർ ഷീറ്റ് ഒട്ടിക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഈ പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാളുടെ മുഖം തന്നെ ചിലപ്പോൾ പല ഷീറ്റല്ല. ഇപ്പോൾ ഉദാഹരണം ഇതാ ഞാൻ കാണിച്ചു തരാം, ഇല്ലണ്ടോ, പ്രണവ് മോഹൻലാലിൻ്റെ മുഖം രണ്ട് ഷീറ്റലായിട്ടുണ്ട്. അത് ഒരു സ്വല്പമെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ ഷേപ്പ് വ്യത്യാസമുണ്ടാകും, ഷേപ്പ്ലെസ് ആയിപ്പോകും, ആകൃതി മാറിപ്പോകും. നിങ്ങൾ പല സ്ഥലത്ത് ഒട്ടിച്ചേക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ഷേപ്പൊക്കെ മാറിപ്പോയൊക്കെ. അപ്പോൾ വളരെ വിദഗ്ധനായിരിക്കുന്ന പോസ്റ്റ് ഒട്ടിക്കാൻ കഴിവുള്ള ഒരാൾ ഒട്ടിച്ചാൽ കറക്റ്റ് ആയിരിക്കും. വരാൻ പറ സിനോയിടയില് നമ്മൾ ഹൃദയത്തിൻ്റെ പോസ്റ്റ് നമ്മൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക് ഒട്ടിച്ചു. ഇനി ഔട്ട്സൈഡിലേക്ക്, അതായത് നമ്മുടെ തിയേറ്ററിൻ്റെ ഹൃദയത്തിൻ്റെ പോസ്റ്റ് ഒട്ടിക്കുക, അതായത് നമ്മൾ തിയേറ്ററിൽ ഉള്ള ഏത് സിനിമയുടെയും പോസ്റ്റ് ഒട്ടിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്.
അവിടെ വൈകിട്ട് പോയിട്ടിരിക്കണം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ പോസ്റ്റൊക്കെ ഒട്ടിക്കുന്ന, അതായത് പൊരി വെയിലത്തും നല്ല തണുപ്പത്തും മഞ്ഞത്തും ദേഹത്തെല്ലാം മാവും പറ്റിച്ച് ഒരു സിനിമയുടെ പ്രചരണാർത്ഥം പോസ്റ്റ് ഒട്ടിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ, അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പോസ്റ്റ് ഒട്ടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ. ഇനി ഇത് കൂടാതെ പരസ്യത്തിന് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് ചെയ്യാൻ കാണിച്ചു, ഫ്ലെക്സ് വന്നു, ഫ്ലെക്സ് കയറ്റി പോസ്റ്ററുകൾ ഒട്ടിച്ചു. ഇനി പരസ്യത്തിന് വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ടോ? ഇതല്ലാതെ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ലൈറ്റ് ബോർഡുകളുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ചെറിയ ബ്രോഷറുകളുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് മൾട്ടിപ്ലക്സ് അല്ല, സദാ പോസ്റ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, നമ്മൾ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു, സിനിമ റിലീസാവട്ടെ, വിജയിക്കട്ടെ, ഹിറ്റായി മാറ്റുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.